യൂടി പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് ഇതെന്തുവാ? കീഴ് വഴി എസ് എം എസ് നൂറ് വിദ്യാർത്ഥി സംഗമം മെയ് 10-ാം തീയതി. ആ പോണം പോണം. മെയ് 10-ന് പൂർവവിദ്യാർത്ഥി സംഘം. ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ഈ ഗ്രൂപ്പില്? 25 പേരെ ആയുള്ളല്ലോ. ബാക്കിയുള്ള പിള്ളേരൊക്കെ അവരെ ആഡ് ചെയ്യുമായിരിക്കും. മോളെ സ്കൂളിലേ പൂർവവിദ്യാർത്ഥി സംഗമം ഉണ്ട് മെയ് 10-ന്. അപ്പൊ ഞാൻ പോകും കേട്ടോ. എല്ലാ ആഹാരം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാവേ. അതെന്താ പോകാൻ പറ്റത്തില്ല? അതെന്നാ പോകാൻ പറ്റിയ? മോക്കറിയാ പൂർവവിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞാൽ എന്തുവാന്നറിയോ മോളെ? ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്തെ ടീച്ചേഴ്സും കുട്ടികളും എല്ലാവരും വരും. അപ്പൊ നമുക്ക് അവരെ എല്ലാം കാണുകയും ചെയ്യാം. സന്തോഷമായിട്ടില്ലേ? അതെന്താ ഞാൻ പോവും? ഞാൻ സമ്മതിക്കത്തില്ല. നീ സമ്മതിക്കട്ടെ, ഞാൻ പോവുമല്ലോ. നീ എവിടെയല്ലേ സ്കൂളിൽ പോകണമെന്ന് പറയുമ്പോ ഞാൻ പോകണ്ടെന്ന് പറയുമോ? ഞാനിപ്പോ പഠിക്കാനാവോ? നീ പഠിക്കാനോ പോന്നെ? കളിക്കാനൊക്കെ പോകത്തില്ലയോ? കളിക്കാൻ പലപ്പോഴും അല്ലേ പോന്നെ? പലപ്പോഴും പോവല്ലോ. അപ്പൊ ഒരിടത്ത് നീ കളിക്കാനും വിടത്തില്ല. വേണ്ട. ഞാൻ എന്റെ 2-3 ഫ്രണ്ട്സോട് ഫോൺ ചെയ്ത് പറയട്ടെ പൂർവവിദ്യാർത്ഥി സംഗമം ഉണ്ടെന്ന്. ഹലോ എടി രമണി. ആ എടി നീ ഇറങ്ങടി, നമ്മുടെ സ്കൂളിലെ 10-ാം തീയതി അടുത്ത മാസം പൂർവവിദ്യാർത്ഥി സംഗമം ഉണ്ട്. നീ നാട്ടിലുണ്ടോ? എന്ന് വരും നീ? ആ എന്നാ നല്ല കാര്യം, നമുക്ക് പോവാം. നീ രമണിയോട് ഗീതയോടും കൂടെ പറയണം കേട്ടോ. ആ ജി നമ്മുടെ സ്കൂളിലെ പൂർവവിദ്യാർത്ഥി സംഗമം ഉണ്ട്, നീ വരണേ. ആ നീ ആ സണ്ണിയോടും അനന്തകൃഷ്ണനോടും ജയകൃഷ്ണനോടും ഒക്കെ പറയണേ. അവിടെ നിന്ന് നമ്പർ എൻ്റെ ഇല്ലടാ, അതാ കേട്ടോ. ആ നീ പറയണം. നമ്പർ ഉണ്ടെ വിളിച്ച് പറയാൻ തന്നെ. ഞാൻ പോകുമെന്ന് പറഞ്ഞാ പോകും. ഞാൻ പോവേ. ആ വഴി അങ്ങോട്ട് പോന, അവിടെ തിരിച്ചറിഞ്ഞിട്ട് വീട്ടിൽ വരും. അത് പറ്റത്തില്ല, പോവാണേ പോണം. പിന്നെ വിളിക്കുന്നു. ഹലോ റജി, എടാ നീ വരുമ്പോ നിന്റെ വണ്ടിയല്ല രമണിയും ഗീതയും അവരെ എല്ലാരെയും കൂടെ കയറ്റിക്കൊണ്ട് വരണേ. നീ കാർ എടുക്കടാ. നമുക്കേ തോംസൺ ബേക്കറി ഇല്ലേ പരിമലക്കടവില്, അവിടെ വരുമ്പോ ഞാൻ നിങ്ങൾക്ക് എല്ലാം ബിരിയാണി വാങ്ങിച്ചു തരാം കേട്ടോ. ബിരിയാണി ആ അവിടെ നിന്ന് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാം, അതല്ലേ നല്ലത്. ആ ശരി. പൈസ പിന്നെ അത് ഞാൻ കുടുംബശ്രീയിൽ ലോൺ എടുക്കും മോളെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്തൊരു കാണണ്ടായോ? ഞാൻ വെറും കൈയോട് അങ്ങോട്ട് ചെന്ന് അവര് ഓർക്കത്തില്ലയോ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മള് വെറും പാവങ്ങളാന്ന് അവര് ഓർക്കത്തില്ലയോ? അതിന് കുടുംബശ്രീന്ന് ഞാൻ 20,000 രൂപ ലോൺ എടുക്കും. 10,000 രൂപ നമ്മളവിടെ എന്ത് ചെയ്യണം? നമ്മളവിടെ ആഹാരവും സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്യണം. ടീച്ചേഴ്സ് പൂർവവിദ്യാർത്ഥി സംഘം എന്ന് പറയുമ്പോ പിന്നെ അവിടുത്തെ സ്കൂളിലെ സീനിയേഴ്സ് ആയിട്ടുള്ള പിള്ളേർക്ക് ടീച്ചേഴ്സിനൊക്കെ നമ്മള് ആദരവ് ചെയ്യത്തില്ല. അപ്പൊ അവർക്ക് സ്റ്റേജ് മൈക്ക് കൊറേ കലാപരിപാടികളുണ്ടല്ലോ, അപ്പൊ എല്ലാരും കൂടെ പിരിവിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് 10,000 രൂപ അവിടെ കൊടുക്കണം. വരുത്തൊന്നുമില്ല. ഈ ഒരു കാര്യം കഴിയുമ്പോ പിന്നെ ആരും ഇങ്ങോട്ടൊന്നും വരാനും എടുക്കാനും ഒന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ 25,000 രൂപ കുടുംബശ്രീയിലെ സെക്രട്ടറിയോട് പകലിച്ച് ഇപ്പോഴേ പറയണം. 10,000 രൂപ 25,000 രൂപ എനിക്ക് ലോൺ തരണമെന്ന് പറയാം. ലോൺ മേടിച്ചോണ്ട് ഞാൻ പോവുന്ന. നല്ല ഒരു അടിപൊളി ഡ്രസ്സൊക്കെ വേണ്ടായോന്നേ? അയ്യോ കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാ. പൂർവ്വ വിദ്യാർത്ഥി സംഘം നമ്മള് 10-ാം ക്ലാസ്സിൽ പഠിച്ച പിള്ളേരെ എത്രയോ വർഷങ്ങൾ കൂടി നമ്മൾ കാണുകയെന്നറിയാവോ? അപ്പം നമുക്ക് നല്ല സൗന്ദര്യമൊക്കെ വേണ്ടായോ കാണുമ്പോ, അവരൊക്കെ കാണുമ്പോ? അപ്പൊ എല്ലാവരുടെയും നമ്പറൊക്കെ വാങ്ങിച്ച് കല്യാണത്തിന് പോകാം. ഹലോ ആ എടാ, നമ്മുടെ സ്കൂളില് പൂർവ്വ വിദ്യാർത്ഥി സംഘം ഉണ്ട് SMS-ല് മെയ് 10-ന്. നീ അറിഞ്ഞായിരുന്നോ? ആ നീ ആ ഗീതയോടും ശൈലജയോടും ഒക്കെ ഒന്ന് പറഞ്ഞേക്കണേ. അവരൊക്കെ എവിടെ? അച്ചാമ്മയൊക്കെ എവിടെ? ഗീത, പുഷ്പ, ആ പുലിയൂരുണ്ട്, പുലിയൂര്, അവരോടൊക്കെ അവരെല്ലാരും വരട്ടെ കേട്ടോ. ആ നമുക്ക് എല്ലാവർക്കും പോകണം, അടിച്ചു പൊളിച്ചു പോകാം. എന്റെ വീട്ടിൽ കാറുണ്ട്, ഞാൻ കാറേല വരുന്നത്. അപ്പൊ ഇവിടെ അടുത്തൊന്നും ആരുമില്ല, ഞാൻ കാറേ വരും കേട്ടോ. ആ അപ്പൊ നമുക്ക് പോകാവേ. അല്ല എന്റെ വീട്ടിൽ 2-3 കാറുണ്ട്, ഞാൻ ബെൻസ് എടുത്തോണ്ട് വരാം. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാനറിയാം. ആ ഏ എവിടെ 2-3 കാറ് ഉണ്ടായിരുന്നു?
പിന്നെ ബെൻസോ എന്റെ അമ്മയോട് സൈക്കിള് പോലും ഇല്ല. എന്നിട്ടാണ് അമ്മ എന്തായിരിക്കും നാട്ടുകാർ കേട്ട് കഴിഞ്ഞാലോ, അവരൊക്കെ അറിയട്ടല്ലോ. ചുമ്മാ ഞാൻ ഈ ഫോൺ ചെയ്തപ്പോ അവര് നീ കേട്ടോ എന്ന് തന്നെ സംശയമാ. നിന്നോട് പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ ഫോൺ ചെയ്യുമ്പോ ഇടയ്ക്ക് കയറി വന്ന് സംസാരിക്കുന്നതെന്ന്. ബെൻസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ അങ്ങനെ അവരോടൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. എന്റെ വീട്ടിൽ 3 കാറാണ്, ബെൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കേട്ടോ ഇല്ല, ഒന്നുകൂടെ ഒന്ന് ഫോൺ ചെയ്യട്ടെ. ഹലോ, ആ എടാ എടാ, അന്നേരം കൊച്ചി ഇങ്ങോട്ട് വന്നായിരുന്നു, എന്റെ സംശയം ചോദിക്കാനായിട്ട് വന്നതാണ്. ആ ബെൻസ് ഒക്കെ ഉണ്ട്, ബെൻസ് രണ്ട് ബെൻസ് ഉണ്ട് എന്റെ വീട്ടിൽ. ആ ശരി ശരി എടാ, ഞാൻ അവിടത്തേക്കാ വരുന്നത്. ചിലപ്പോൾ ഡ്രൈവർ അന്ന് അന്ന് 10-ാം തീയതി അല്ലയോ, അപ്പൊ ഡ്രൈവർ ചിലപ്പോ അന്ന് അവധി ആണെങ്കിൽ ഞാൻ വരത്തില്ല. അല്ലെങ്കിൽ മിക്കവാറും ഞാൻ പറയാം, ഡ്രൈവറിനോട് പറയാം അന്നത്തെ ദിവസം വരണമെന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. ആ ശരി എടാ. അമ്മേ എന്റെ കൊച്ചി, അങ്ങനൊക്കെ വേണം നമ്മള് പറഞ്ഞ് ജീവിക്കാൻ? നമുക്കൊന്നും ഇല്ലല്ലോ, എല്ലാം ഉണ്ടെന്ന് പറയണം. ആ അപ്പൊ ഞാൻ ഈ 25,000 രൂപയ്ക്ക് 10,000 രൂപ അവിടെ കൊടുക്കുമ്പോ അവരൊക്കെ ഓർക്കും. പക്ഷെ അവള് പണമുള്ള വീട്ടിലാണെന്ന് ഓർക്കും. അത് ഞാൻ നല്ലവണ്ണം ഒരുങ്ങി മേക്കപ്പ് ഒക്കെ ചെയ്ത് ബ്യൂട്ടി പാർലറൊക്കെ ഒരുങ്ങിയ ഞാൻ പോകുന്നു. ആ വീട് കാണിച്ചു, ഇതെന്റെ വീടല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തൽക്കാലത്തേക്ക് അവളോട് ചാവിയൊക്കെ മേടിച്ച് അവളോട്ട് പോയി ഇരിക്കും. പിന്നെ അവർക്ക് ഇച്ചിരി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ കൊടുത്താൽ മതിയല്ലോ, അത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ കൊടുക്കും ഞാൻ. ഹായ് കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഒന്നിനും എന്നെ സമ്മതിപ്പിക്കാത്ത ഒരു കുട്ടിയാണ് അനർവിക.